റുഷ്മാൽ, ഇനി ബാക്കിയുള്ളത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായതിന് ശേഷമുള്ള ആദ്യ വിപുലമായ പരിപാടി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് അതിനെ തയ്യാറെടുക്കുന്നത്? 500-ഓളം പ്രവർത്തകരെന്ന് പറയുമ്പോൾ പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് വരാവുന്ന ഒരു വലിയ മാർച്ചായി അത് മാറും. ഹരികേഷ്, ഏതാണ്ട് പ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ബാനർ ഉയർത്തിക്കഴിഞ്ഞു. അവർ മാർച്ചിനുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും ദേശീയ സെക്രട്ടറി പുഷ്പലത ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിച്ചേർന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തന്നെ ഇവിടെ തുടങ്ങും. ഏതായാലും അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ്. പ്രവർത്തകർ ഏതാണ്ട് 500-ഓളം പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട് എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നേതൃത്വം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ചേർന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനപ്രകാരമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നത്. പോലീസ് നടപടിക്കും ഒപ്പം തന്നെ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്ത അക്രമങ്ങൾ ആ പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ നടത്തിയ അക്രമങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധമാണ് ഈ മാർച്ചിൽ പ്രതിഫലിക്കുക. ഏതായാലും പ്രവർത്തകർക്കൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മാർച്ചിൽ അണിനിരക്കും. VD സതീശനും മാർച്ചിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയം കൊണ്ട് തന്നെ മാർച്ച് ആരംഭിക്കും. സംസ്ഥാന നേതാക്കളാണ് മാർച്ചിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക. അത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകുകയാണ്. കൊടികളൊക്കെ ഏന്തിക്കൊണ്ട് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിന് ഇവിടെ കൊപ്പുകൂട്ടുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ നിന്നും ആരംഭിക്കും. നേരെ സെക്രട്ടേറിയറ്റിൽ സമര ഗേറ്റിലേക്ക് ഈ മാർച്ച് എത്തിച്ചേരും. പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് പ്രതിഷേധ മാർച്ച് തടയാനുള്ള നേരത്തെ തന്നെയുള്ള തയ്യാറെടുപ്പുകൾ പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആവേശത്തോടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ ആദ്യ സമരമാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പ്രതിഷേധ മാർച്ചാണ് സെക്രട്ടേറിയറ്റിലെ നടയിലേക്ക്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒപ്പം പോലീസിനെതിരെയുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. പ്രസ് ക്ലബ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഈ മാർച്ച് നേരെ സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിലേക്കാണ് നീങ്ങുന്നത്. ഏറെക്കാലത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇത്രയേറെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഒന്ന് കല്യാശ്ശേരി മുതൽ തുടങ്ങിയതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ഇടങ്ങളിലും യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ വലിയ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതിഷേധമുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രതിഷേധം അത് സംസ്ഥാന വ്യാപകമായി നടന്നിരുന്നില്ല. അതിൽ പ്രവർത്തകർക്കും വികാരമുണ്ടായിരുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാർച്ചിൻ്റെ ഭാഗമായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ചിൻ്റെ മുൻനിരയിലുണ്ട്. ഒപ്പം DCC അധ്യക്ഷൻ പാലോട് രവി, ഇൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ അണിനിരന്നുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധമായി ഈ മാർച്ച് മാറുന്നു. ഷാഫി പറമ്പിൽ MLA ഉണ്ട്, മുൻ സംസ്ഥാന അധ്യക്ഷൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ മുൻനിരയിൽ അണിനിരന്നുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഇപ്പോൾ നീങ്ങുന്നത്. ഏതാണ്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും DYFI പ്രവർത്തകരും നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ആ പ്രതിഷേധം കടന്നു വരികയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നയിക്കുന്ന ഒരു മാർച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, വിൻസെൻ്റ് MLA അടക്കമുള്ള നേതാക്കൾ ഈ മാർച്ചിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. ഏതായാലും മാർച്ച് സംഘർഷം സാധ്യതയുണ്ട്. കാരണം അത് മുൻകൂട്ടി കണ്ട പോലീസും വലിയ മുൻകരുതലെടുത്തിട്ടുണ്ട്. മാർച്ച് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ഏതാണ്ട് ഒരു 15 മിനിറ്റിനകം തന്നെ സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റിലേക്ക് മാർച്ച് എത്തിച്ചേരും. അവിടെ പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ തന്നെ വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. പ്രതിപക്ഷം ഒന്ന് കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങളിൽ
പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വലിയ സമരപരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കം കൂടിയായി ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വി ഡി സതീശൻ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നയിക്കുന്നു. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടു തന്നെയാകാം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് സമരരംഗത്തേക്ക് നേരിട്ടിറങ്ങുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വികാരം, കോൺഗ്രസിന്റെ വികാരം, പ്രതിപക്ഷത്തിന്റെ വികാരം ഉൾക്കൊണ്ടാകാം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. സമരത്തിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ നിന്ന് സംസ്ഥാന നേതൃത്വം നയിക്കുമ്പോൾ അതിനൊപ്പം ചേർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ എം എൽ എമാർ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ് ഉൾപ്പെടെയുള്ള എം എൽ എമാരും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. ഏതായാലും ഒരു വ്യത്യസ്തമായ സമരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ഏറെ കാലത്തിന് ശേഷമാകാം ഇത്രയേറെ പ്രതിഷേധത്തോടുകൂടി പാർട്ടി നേതൃത്വം അണിനിരന്നുകൊണ്ട് ഏതാണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും ജില്ലാ നേതാക്കളും അടക്കം ഈ സമരത്തിന് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ ബർക്കി അടക്കമുള്ള നേതാക്കളും നയിക്കുന്ന മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിലേക്ക്. ഏതായാലും ഇന്ന് തലസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ് എത്തിച്ചേരുന്ന ദിവസം തന്നെ ആ സർക്കാരിനെതിരെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ വികാരം, വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ആ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തേക്ക് എത്തിച്ചേരുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ പ്രതിഷേധം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് നീങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മാർച്ചിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും വ്യത്യസ്തമായ കൗതുകകരമായ കാഴ്ച. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആദ്യമായിട്ടാകാം ഒരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ ആ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ അണിനിരക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ സർക്കാരിനെതിരുള്ള സമരത്തിൽ യുവജന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ അണിനിരക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാകാം. സാധാരണ ഉദ്ഘാടനം ചെയ്യുന്ന നേതാക്കൾ ആ മാർച്ച് സമാപിക്കുന്ന ഘട്ടത്തിൽ അവിടെ എത്തിച്ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങുന്നതാണ് പൊതുരീതി. പക്ഷേ ആ രീതി മറികടന്നുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മാർച്ചിന്റെ മുൻനിരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അണിനിരക്കുന്നു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുക, പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിന്റെ, പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകാം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിലും എൻ വിൻസെന്റ് എം എൽ എ, ഡി സി സി അധ്യക്ഷൻ പാലോട് രവി അടക്കമുള്ള നേതാക്കളും ഈ മാർച്ചിൽ അണിനിരക്കുന്നത്. ഇതിനൊപ്പം തന്നെ മാർച്ചിന് പുറത്ത് മാർച്ച് നിയന്ത്രിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അണിനിരന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്താണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെൻട്രൽ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനപ്രകാരമാണ് ഈ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ നടത്തുന്ന കരിങ്കൊടി പ്രതിഷേധം, അത് സമാധാനപരമായി നടത്തുന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ പോലും ക്രൂരമായി പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേരിടുന്നു എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഉയർത്തുന്നത്. ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പോലീസിനെതിരെയുള്ള വികാര പ്രകടനമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് നീങ്ങുന്നത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരക്കുന്ന, അവർ യൂത്ത് കോൺഗ്രസിന്റെ ആ കൊടികളേന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് സർക്കാരിനെതിരെയുള്ള വലിയ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് അവർ നീങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം വിൻസെന്റ് എം എൽ എ അടക്കമുള്ള നേതാക്കൾ മാർച്ചിന്റെ മുൻനിരയിലുണ്ട്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പുഷ്പലത അടക്കമുള്ള നേതാക്കളും അണിനിരക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് എത്തിച്ചേരുക. ഈ മാർച്ച് നീങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് മാർച്ച് നീങ്ങുന്നത്. തുടക്കം തന്നെ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. സർക്കാരിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് മാർച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഈ സമരം തുടക്കം മുതൽ തന്നെ അക്രമാസക്തമാകുന്ന കാഴ്ചയാണ്. സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പോകുന്ന മാർച്ച് തുടക്കത്തിൽ തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകൾ തകർത്തുകൊണ്ടാണ് ഈ മാർച്ച് മുന്നോട്ട് നീങ്ങുന്നത്. പ്രവർത്തകരുടെ പ്രതിഷേധം തുടക്കം മുതൽ തന്നെ ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ്. ആ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ വികാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഏറ്റെടുക്കുന്നു. വലിയ ആവേശത്തോടെ തന്നെയാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് നീങ്ങുന്നത്. അതിവേഗത്തിൽ തന്നെ മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് നീങ്ങുന്ന കാഴ്ച